ഹായ് ഓൾ അപ്പോൾ ഇപ്പോൾ സ്ത്രീകൾ ഏറ്റവും കൂടുതലായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അവരുടെ വെയ്റ്റ് കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് കുറേ ആൾക്കാർ എന്തേലും അതിനുള്ള ഡയറ്റൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നതിനേക്കാളും നല്ലത് വെയിറ്റ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വെയ്റ്റ് കൂടാതിരിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത് അല്ലേ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ പേര് സൽഹ എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എങ്ങനെ വെയിറ്റ് കൂടാതെ നോക്കാം ആരോഗ്യപരമായിട്ട് നമുക്കുള്ള വെയിറ്റ് കൂടുതൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റ് എന്ന് പറയുമ്പോൾ ഏഴ് ടു പന്ത്രണ്ട് കിലോ മാക്സിമം പത്ത് കിലോയാണ് പന്ത്രണ്ട് കിലോ വരെ പോകാം മാക്സിമം പോവാണെങ്കിൽ പന്ത്രണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ ഇരുപത് കിലോ ഇരുപത്തഞ്ച് കിലോ ഒക്കെ കൂടുന്നുണ്ട് എൻ്റെ സ്വന്തം അനുഭവം തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ മുപ്പത് കിലോ വരെയൊക്കെ കൂടിയിട്ടുണ്ട് മുപ്പത് മുപ്പത്തഞ്ച് അങ്ങനെ വേണമെങ്കിൽ പറയാം അത് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യപരമല്ല നമ്മൾ നോർമലി ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആയ ഉടനെ തന്നെ എല്ലാവരും കുഞ്ഞിനും കൂടിയിട്ട് രണ്ടാൾക്കുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീകളെ കഴിപ്പിക്കാറുണ്ട് ശരിക്കും അതൊരു വിഡിത്തരം ആണെന്ന് പറയാം വലിയവർക്ക് അത് കേട്ട് കഴിഞ്ഞാൽ ദേഷ്യം വരും പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ ഗർഭിണിക്ക് മാത്രമാണ് അതിൻ്റെ ഒരു വിഷമഘട്ടം പിന്നീട് ഉണ്ടാവുക കാരണം നമ്മൾ ഈ കഴിക്കുന്ന ഫുഡൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലോട്ട് മാത്രമാണ് പോകുന്നത് കുഞ്ഞിനല്ല പോകുന്നത് കുഞ്ഞിന് തീരെ പോകുന്നില്ല എന്നല്ല പറയുന്നത് ഇതിൽ ഞാനൊരു ലോജിക്കായിട്ടൊരു കാര്യം പറയാം ഒരു കുട്ടിയുടെ ഇപ്പോൾ ഒരാൾ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടു വീക്സ് തന്നെ ആ കുട്ടിയുടെ ഇന്നർ ഓർഗാൻസൊക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ചോറ് കഴിച്ചതുകൊണ്ട് കുട്ടിക്ക് വലിയ ഗുണമൊന്നുമില്ല ആ കുട്ടിയുടെ ഓർഗാൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോട്ടീൻസാണ് നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതലായിട്ട് ആവശ്യം വേണ്ടത് ഇനി ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു നോർമലായിട്ട് ഒരു പെണ്ണിന് ആവശ്യമുള്ളതും ഒരു ആയിരത്തി ഇരുന്നൂറ് കലോറി തൊട്ടിട്ട് ഒരു ദിവസത്തെ രണ്ടായിരം കലോറി വരെ വേണം അപ്പോൾ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് കലോറി മതി വെറും മുന്നൂറ്റി അമ്പത് കലോറിൽ മാത്രം നമ്മൾ കൂടുതലായിട്ട് ഫുഡ് കഴിക്കേണ്ട ആവശ്യമുള്ളൂ ആ സമയത്ത് നമ്മൾ കഴിക്കുന്നത് നന്നായിട്ട് എക്സ്ട്രാ ഒരുപാട് ഭക്ഷണം കഴിക്കും അല്ലേ അപ്പം ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ടാണ് ഈ ഫാറ്റ് ഫുള്ളായിട്ട് ഈ സ്ത്രീയുടെ ശരീരത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത് പിന്നെ ആദ്യത്തെ മാസം ഇപ്പോൾ നല്ല ബബ്ലി ആയിട്ടുള്ള നല്ലൊരു കുട്ടി വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നല്ല ഫുഡൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചിട്ട് ചോറൊക്കെ നന്നായിട്ട് കഴിക്കും പക്ഷേ ചോറ് കഴിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ബേബീൻ്റെ വെയിറ്റ് കൂടില്ല എനിക്കിത് അനുഭവം ഉള്ളതാണ് നിങ്ങൾക്ക് ബേബീൻ്റെ വെയിറ്റ് നല്ല ബബ്ലി ആയിട്ടുള്ള നല്ല ചബ്ബി ക്യൂട്ടായിട്ടുള്ള ബേബി കിട്ടണമെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് പ്രോട്ടീനുള്ള ഫുഡ്സാണ് അത് കഴിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ബേബി നല്ല വെയിറ്റ് ഉണ്ടാവും പക്ഷെ ഇത് കഴിക്കേണ്ടതിൻ്റെ ഒരു സമയം കൂടിയുണ്ട് നമ്മളൊരു സിക്സ് മന്ത് വരെ ബേബി വെയിറ്റ് കൂടുന്ന കൂടണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് കഴിച്ചിട്ടും കാര്യമില്ല സിക്സ് മന്ത് വരെയും ബേബീൻ്റെ വെയിറ്റ് കൂടില്ല ബേബീൻ്റെ ഇന്നർ ഓർഗാൻസ് ഇപ്പോൾ കിഡ്നി കരൾ ഹാർട്ട് പോലെയുള്ള സംഭവങ്ങളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വെയിറ്റ് കൂടാനും വേണ്ടിയിട്ട് പ്രോട്ടീൻസ് കൂടുതലായിട്ട് ആറ് ആറുമാസത്തിന് ശേഷമാണ് അപ്പോഴാണ് ബേബിയുടെ സ്കിന്നും ഫാറ്റൊക്കെ കൂടുതലായിട്ട് സ്കിന്നിലേക്ക് ഈ ഫാറ്റ് അടിയിൽ അടിഞ്ഞു കൂടിയിട്ട് ബേബി നല്ല വെയിറ്റ് ആയിട്ട് വരിക അപ്പം നമുക്ക് ഒരു ഗർഭിണി എന്താണ് കഴിക്കേണ്ടതെന്നുള്ളത് വെച്ച് നമുക്ക് തുടങ്ങാം അപ്പം ഞാൻ കഴിച്ചിട്ടില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് നാല് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാൻ കുറേ വിടിത്തരങ്ങളും കാണിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഓരോ ഇതിൽ നിന്നും എങ്ങനെ ചെയ്യാൻ പാടില്ല എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം കൂടുതൽ വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല ഫസ്റ്റ് ആയിട്ട് ഒരു ഗർഭിണി ആദ്യം എണീറ്റ ഉടനെ ഉറങ്ങി എണീറ്റ ഉടനെ കുടിക്കുക മീൻസ് ഇത് തന്നെ നിങ്ങൾ ചെയ്യണം ചെയ്യണമെന്നല്ല പറയുന്നത് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം ഞാൻ കുടിച്ചിരുന്നത് ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചിരുന്നു എൻ്റെ തേർഡ് പ്രഗ്നൻസിയിലും ഫോർത്ത് പ്രഗ്നൻസിയിലുമാണ് ഞാൻ ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചിട്ടുള്ളത് അതിന് മുമ്പ് ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ എനിക്ക് അത് കുടിക്കുന്നത് ബേബിയുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഞാനത് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ആഫ്റ്റർ ഡെലിവറി ഞാനിത് കുടിച്ചിട്ടുണ്ട് ഒരു ഒരു ഫോർ മന്ത് വരെ ഫിഫ്ത്ത് മന്ത് വരെയൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ട് കാരണം നമ്മൾ കൊടുക്കുന്ന പാലിലൂടെയും കുട്ടിക്ക് അത് ചെന്നെത്തുന്നുണ്ട് അപ്പോൾ സ്കിന്ന് നല്ല ഇരിക്കട്ടെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുടിച്ചിട്ടുണ്ട് അത് ചാനലിട്ടിട്ട് എല്ലാവരും ഒന്ന് പോയി കാണുക കേട്ടോ അത് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ ഉടനെ ഇത് കുടിക്കുക അല്ലെങ്കിൽ ഇത് കുടിക്കേണ്ട വേണ്ട എന്നുള്ള ആഗ്രഹം ഉള്ളവരാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാ ലെമൺ ഹണി ടീ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഉണ്ടാക്കി കുടിക്കുക നമ്മുടെ വെയ്റ്റ് ലോസ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഉണ്ടാക്കി രാവിലെ എണീറ്റ് ഉടനെ കുടിക്കുക ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ആയിരിക്കും ഇപ്പോൾ കുഞ്ഞ് നല്ല ബ്രൈറ്റായിട്ടൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സ്യൂ സ്യൂട്ടാണ് പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാശ കഴിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയോ ഇഡലിയോ നിങ്ങൾക്ക് നോർമലി നിങ്ങൾ എത്രയാണോ കഴിക്കുന്നത് അത്ര തന്നെ കഴിക്കാം അതിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട കുറവാക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമുക്ക് എന്തായാലും കുറച്ച് കൂടുതൽ കലോറി ആവശ്യമാണല്ലോ അത് കഴിക്കാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സാലഡ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക പിന്നെ ആദ്യത്തെ മൂന്ന് മാസത്തിന് ക്യാരറ്റ് അവോയ്ഡ് ചെയ്യാം പിന്നെ അതുപോലെ ഡേറ്റ്സ് അവോയ്ഡ് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം പറയുന്നില്ല അപ്പോൾ ഡേറ്റ്സ് ഒക്കെ കഴിക്കണം നിർബന്ധമുള്ളവർ ഒന്നോ രണ്ടോ മാത്രം കഴിച്ചാൽ മതി കാരണം ക്യാരറ്റും ഒക്കെ കുറച്ച് ചൂടുള്ള ആയതുകൊണ്ട് റിസ്കി ആയിട്ട് പ്രഗ്നൻ്റ് ആയ ആൾക്കാർ അവോയ്ഡ് ചെയ്യുന്നതാവും നല്ലത് കുട്ടി പോവാതിരിക്കാൻ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ അത് അവോയ്ഡ് ചെയ്യാം അബോട്ട് ആവാതിരിക്കാനും വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്കും നമ്മൾ ഈ ഭക്ഷണം വൈറ്റ് റൈസാണ് കഴിക്കുക ഇത് നമ്മുടെ വെയിറ്റ് ഗെയിനിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ചോറ് നമ്മൾ മാക്സിമം കുറവാക്കിയിട്ട് ഒരു ഒരു കപ്പ് ചോറൊക്കെ എടുത്താൽ മതി ബാക്കി നമ്മൾ കൂടുതലായിട്ട് ചെറുപയറ് അല്ലെങ്കിൽ പരിപ്പ് കടല ബ്ലാക്ക് കടലയൊക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ എന്തെങ്കിലും കറിയാക്കിയിട്ടോ എങ്ങനെയെങ്കിലും അത് കഴിക്കാൻ നോക്കുക അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് പ്രോട്ടീൻ അതിൽ നിന്ന് കിട്ടും പിന്നെ അതുപോലെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്തെങ്കിലും സ്നാക്കായിട്ട് നിങ്ങൾക്ക് കഴിക്കണം വിഷക്കും ഇടയിലൊക്കെ വിഷക്കുമല്ലോ ആ വിഷക്കുന്ന സമയത്ത് നിങ്ങൾ ബദാം എടുത്ത് ഒരു ഡെയിലി ഒരു പത്തെണ്ണം വരെ ബദാം ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് നിങ്ങൾ കഴിക്കാം നിങ്ങൾ ഈ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ജ്യൂസിൻ്റെ കൂടെ തന്നെ ഈ ആൽമണ്ടും കൂടിയിട്ട് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ വാൾനട്ടാണ് ബെറ്റർ ആ സമയത്ത് വാൾനട്ട് കഴിക്കുക നമ്മളൊരു ടൈം കറക്റ്റായിട്ട് കൊണ്ടുവരാണെങ്കിൽ നമ്മൾ ജ്യൂസിൻ്റെ കൂടെ വാൾനട്ട് കഴിക്കുക കുട്ടിയുടെ നമ്മുടെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിൻ്റെ ബ്രെയിൻ വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടി കുട്ടിയായിട്ട് തരുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ വാൾനെട്ടിൻ്റെ ഷേപ്പ് തന്നെ ബ്രെയിൻ്റെ ഷേപ്പാണ് എല്ലാവരും എടുത്ത് നോക്കുന്നത് അതൊന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പോലെ രണ്ട് പാർട്ടായിട്ട് അത് ഉള്ളതാണ് അതുകൊണ്ട് ബ്രെയിൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ബുദ്ധിവികാസം വെക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അത് കുടിക്കുക പിന്നെ ജ്യൂസിന് കൂടെ ഇത് കഴിക്കുക അതിനുശേഷം ആഫ്റ്റർ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വിഷക്കുന്ന സമയത്ത് ആൽമണ്ട് എടുത്ത് വെച്ചിട്ട് ബദാം എടുത്ത് വെച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക അപ്പോൾ വിഷപ്പ് ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ വയറ് ഫുള്ളായിട്ട് എപ്പോഴും കഴിക്കാതിരിക്കുക ഒരിക്കലും ഫുൾ ആക്കരുത് അതുകൊണ്ടാണ് വോമിറ്റിംഗ് സെൻസ് അങ്ങനെയൊക്കെ തോന്നുന്നത് ഭയങ്കരമായിട്ട് ഛർദിക്കാനൊക്കെ ഓരോരുത്തർക്ക് വരില്ലേ അത് ഈ വയറ് ഫില്ലായിട്ട് ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഈ ഛർദി കുറച്ച് കുറവാക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഛർദിക്കാൻ തോന്നുന്ന ഒരു ടെൻഡൻസി വരുന്ന സമയത്ത് ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് മാത്രം കാരണം ഒരുപാട് നിങ്ങൾ മധുരം കഴിക്കരുത് ഡയബറ്റിക് വരാനുള്ള ചാൻസും കൂടിയുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡിൻ്റെ കാര്യം പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ പയറുവർഗ്ഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ തൈരോ മോരോ കമ്പൽസറി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റിപ്പേഷൻ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സമയമാണ് ഈ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഡെലിവറി ഷുവറായിട്ടും ഇങ്ങനെ നമ്മൾ ഇത്രയും ഫുഡിൻ്റെ കാര്യത്തിലും ഒക്കെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ പോലും ഫിഷറ് ഫിസ്റ്റുല മൂലക്കൂരോ അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും സ്ത്രീകൾക്ക് ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് ഒഴിവാക്കാൻ മാക്സിമം നിങ്ങൾ തൈരോ മോരോ ചോറിൻ്റെ കൂടെ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിന് മുമ്പ് ഒരുപാട് വെള്ളം കുടിക്കേണ്ട ഒരു അര ഗ്ലാസ് ഒക്കെ വെള്ളം കുടിക്കുക അത് അതിൽ അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വെള്ളം കുടിക്കരുത് അത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ഗർഭിണികൾ മാത്രമെന്നല്ല ഭക്ഷണം കഴിച്ച് ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക വെള്ളം പിന്നെ ധാരാളം കുടിച്ചുകൊണ്ടിരിക്കണം ഓരോ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക യൂറിനൽ ഇൻഫെക്ഷൻ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ബേബിയെ പെട്ടെന്ന് എഫക്ട് ചെയ്യും എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ യൂറിനൽ വേയും നമ്മുടെ യൂട്രസും ഒക്കെ അടുത്തടുത്ത് കണക്റ്റായിട്ട് നിൽക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ബേബിയെ വജേനയിലൂടെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അബോഷൻ വരെ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് പിന്നെ ഉച്ചയ്ക്ക് ചോരഴിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ മീനോ അരച്ചിയോ ഉണ്ടെങ്കിൽ കഴിക്കാം അതിൽ മീൻ കഴിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മീനുകൾ കഴിക്കുക അതായത് കുഞ്ഞു കുഞ്ഞതായിട്ടുള്ള സൈസില് മീനുകൾ ഉണ്ടാവില്ല അതുപോലത്തെ കഴിക്കുക വലുത് കഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ അതിൽ മെർക്കുറി കണ്ടു കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അത് ഗർഭിണികൾക്ക് ഭയങ്കര ഹാമഫുള്ളാണ് അതുകൊണ്ടാണ് നമ്മൾ ചെറിയ മീനുകൾ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു ഒരു മണി ടു രണ്ട് മണിക്ക് ഉള്ളിൽ ചോറ് കഴിക്കുമല്ലോ അത് കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് മണിയാകുന്ന സമയത്ത് നമ്മൾ മുരിങ്ങി ചീര സൂപ്പ് കുടിക്കുക അത് നിങ്ങൾ കറിയാക്കിയിട്ട് വെച്ച് കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല സൂപ്പാക്കി കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അതിൻ്റെ ഫുള്ളായിട്ടുള്ള എല്ലാ ഗുണങ്ങളും കിട്ടുന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് ഞാൻ ചീര സൂപ്പായിട്ടാണ് കുടിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് നമ്മളിപ്പോൾ മട്ടൻ്റെ കാലിൻ്റെ സൂപ്പൊക്കെ കുടിക്കുന്നതിനേക്കാളും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ചെറിയുള്ളി ഒരു നാലെണ്ണം വെളുത്തുള്ളി ഒരു നാലല്ലി പിന്നെ അതുപോലെ കുറച്ച് മഞ്ഞൾ ഒരു അര ടീസ്പൂൺ ജീരകം ഇവയെല്ലാം കൂടിയിട്ട് ചേർത്തിട്ട് നല്ല മിക്സിയിലിട്ട് ചതച്ചെടുക്കാം ച ചതച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ചീരയും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് ആറിയതിന് ശേഷം തിളപ്പിച്ച് അത് നന്നായിട്ട് വേവല്ലോ ശേഷം ആറിയതിന് ശേഷം അത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കുക അത് അതേപോലെ തന്നെ കുടിക്കാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് ഇനി അരിച്ച് കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം പക്ഷേ അരിക്കാതെ കുടിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ കോൺസ്റ്റിപേഷനൊന്നും വരാതിരിക്കാൻ ഇത് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മരുന്നാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ഒരു നാല് മണിയൊക്കെ ആകുന്ന സമയത്ത് വിഷക്കും തീർച്ചയായിട്ടും വിഷക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെങ്കിലും സ്നാക്ക് കഴിക്കാം ഇപ്പോൾ ഉഴുന്ന വടയോ അങ്ങനെ എന്തെങ്കിലും രണ്ടെണ്ണം ആ ഒരു വൈകുന്നേര സമയത്ത് കഴിക്കാം പിന്നെ നിങ്ങൾ അതെല്ലാം ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സാലഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുക പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് കമ്പൽസറി ആയിട്ട് ഉൾപ്പെടുത്തുക അതും നല്ല പുളിപ്പുള്ള ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക അതിലാണ് കൂടുതലായിട്ട് ഫോളിക് ആസിഡ് ഇടാ ഉണ്ടാകും ഉണ്ടാകുന്നത് ഫോളിക് ആസിഡ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടാണ് ഗർഭിണി ആവുന്നതിന് മുമ്പ് ഇപ്പോൾ ഗർഭിണി ആവണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് ഫോളിക് ആസിഡ് ഉള്ള ഫുഡ്സ് കഴിക്കുക ഇലക്കറികൾ കഴിക്കുക അതേപോലെ തന്നെ ഫ്രൂട്ട്സില് ഓറഞ്ച് മുസമ്പി അതുപോലെ നാരങ്ങ നെല്ലിക്ക അതുപോലെ നന്നായിട്ട് പുളിപ്പുള്ള സാധനങ്ങൾ കഴിക്കുക അതിലൊക്കെ നന്നായിട്ട് ഫോളിക് ഫോളിക്കാസിഡ് ഉണ്ടാവുന്നതാണ് അത് നമ്മൾ ഫോളിക് ഫോളിക്കാസിഡ് ഫുഡിൽ നമുക്ക് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഫോളിക് ഫോളിക്കാസിഡ് കഴിക്കണമെന്ന് പറയുന്നത് ഡോക്ടർമാർ സപ്ലിമെൻ്റ് തരാറുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ഫുഡിലും ഇത് ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ നമ്മൾ സ്നാക്ക് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുക അല്ലെങ്കിൽ പച്ചക്കറി കൊണ്ട് എന്തെങ്കിലും സാലഡ് ഉണ്ടാക്കി കഴിക്കാം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് രാത്രിയത്തെ നമ്മുടെ ഫുഡാണ് രാത്രി ഫുഡ് ചപ്പാത്തി അഴിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഓട്ട്സിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് കഴിച്ചാൽ ഡയബറ്റിക് ആവാനുള്ള ജസ്റ്റേഷൻ ഡയബറ്റിക് വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആവുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഓർഗൻസും ഉള്ളിൽ ഭയങ്കര വീക്കായിരിക്കും അപ്പോൾ പാങ്ക്രിയാസും ഭയങ്കര വീക്കായിരിക്കും അപ്പോൾ പെട്ടെന്ന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര കുറവായിരിക്കും അതുകൊണ്ടാണ് ഈ ഗർഭിണികൾക്ക് പെട്ടെന്ന് ഡയബറ്റിക് ആവാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം ഞാൻ എൻ്റെ തേഡ് ബേബി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു നുള്ളു പഞ്ചസാര പോലും ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് എന്ത് കുടിക്കുകയാണെങ്കിലും ഇപ്പോൾ പാല് കുടിക്കുകയാണെങ്കിൽ പോലും പഞ്ചസാര ഇല്ലാതെ തന്നെ കണ്ണ് മൂടിയിട്ടാണ് കുടിക്കുക പെട്ടെന്ന് ഡയബറ്റിക് ആവാനുള്ള ചാൻസ് കൂടുതലാണ് നാലാമത്തെ ബേബി എന്ന് പറയുമ്പോൾ എൻ്റെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിരുന്നു ഞാൻ നന്നായിട്ട് പഞ്ചസാര കൂട്ടി എന്നല്ല പറയുന്നത് മധുരം മധുരം കഴിക്കാൻ ഭയങ്കരമായിട്ടൊരു ഒരു ആർത്തി എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു എന്നിട്ട് ഞാൻ നന്നായിട്ട് മധുരമൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ എനിക്ക് ജസ്റ്റേഷൻ ഡയബറ്റിക്ക് വന്നു അതിന് ശേഷം അതിനുള്ള ഡയറ്റ് ഞാൻ വേറെ പറഞ്ഞുതരാം കേട്ടോ ആ സമയത്ത് ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് ഇൻടേക്ക് ചെയ്യാതിരിക്കുക ഇപ്പോൾ നേന്ത്രപ്പഴം അതുപോലെയുള്ള ഫുഡൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്താണെന്ന് വെച്ചാൽ ഡയബറ്റിക് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ജസ്റ്റേഷൻ ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഡയബറ്റിക് വരാനുള്ള ചാൻസും കൂടെ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് രാത്രി നമ്മൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ഗാർലിക് മിൽക്ക് ഞാൻ വെയ്റ്റ് ലോസിന് പറഞ്ഞതുപോലെ തന്നെ ഗാർലിക് മിൽക്ക് കുടിക്കുക ഗർഭിണികൾക്ക് ബെസ്റ്റാണ് കുഞ്ഞിൻ്റെ ചർമ്മം നന്നായിട്ട് ബ്രൈറ്റും ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കുട്ടി കിട്ടും നിങ്ങൾക്ക് ഡെയിലി രാത്രി ഗാർലിക് മിൽക്ക് കുടിക്കുക നിങ്ങൾ ഞാൻ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലിട്ടിട്ടുണ്ട് അത് പോയി നോക്കുക കേട്ടോ ഇനിയുള്ള കാര്യം ഇടയ്ക്കൊക്കെ നമുക്ക് നന്നായിട്ട് വിശക്കും അപ്പോൾ വിശക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് വേഗം കയറിപ്പോയി ചോറൊന്നും കഴിക്കാൻ നിൽക്കാതിരിക്കുക അതിന് പകരം ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങി വയ്ക്കുക അതുപോലെ സീഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ നമുക്ക് സൺഫ്ലവർ സീഡ് അതുപോലെയുള്ള ഒക്കെ നല്ല അവൈലബിൾ ആണ് അതൊക്കെ കുറേശ്ശേറ്റ് വാങ്ങി വെക്കുക വിശക്കുന്ന സമയത്ത് ചെറു ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിലിട്ട് കഴിക്കുക നല്ലതാണ് ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ആപ്രിക്കോട്ട് കഴിക്കാം അത്തിപ്പഴം അത്തിപ്പഴം ഫിഗ് നല്ലതാണ് ഫിഗ്ഗൊക്കെ വാങ്ങി വെച്ച് കഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് വിഷക്കുകയല്ല നിങ്ങൾ ഈ ഗ ഗർഭമുള്ള ഈ സമയത്ത് നിങ്ങൾ ഓവർ വെയ്റ്റ് വരില്ല ബേബിൻ്റെ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് കെ ജി ഒക്കെ നിങ്ങൾ കൂടിയിട്ടുള്ള അല്ലെങ്കിൽ പത്ത് കെ ജി കൂടിയിട്ടുള്ളെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബേബിൻ്റെ ഒരു മൂന്ന് കെ ജി പോവും പിന്നെ പ്ലാസൻറ്റിൻ്റെ വെയിറ്റ് പോവും പിന്നെ ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് പോവും പിന്നെ നിങ്ങൾക്ക് കാര്യമായിട്ട് വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല അതിന് ശേഷം നിങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് നമ്മളിരിക്കും നമ്മളൊന്ന് പ്രസവിച്ചത് കൊണ്ട് നമ്മൾ നമ്മുടെ ശരീരം നോക്കാതിരിക്കണം എന്നില്ല തീർച്ചയായിട്ടും നമ്മുടെ ശരീരം നോക്കണം നമുക്ക് മുമ്പ് നമ്മൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹസ്ബൻ്റിനും നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലും നമ്മൾ നിൽക്കണം അങ്ങനെ ഒരു തീരുമാനം എടുക്കുക നമ്മുടെ ബേബിയും നല്ല ഹെൽത്തി ആയിട്ട് വരാൻ ഈ ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് കഴിയും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഭയങ്കര ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് തന്നെ മൈൻഡ് ലെവലിനടക്കം ഈ ഡിപ്രഷൻ കാര്യങ്ങളൊന്നും തന്നെ വരാതിരിക്കാനുള്ള ഒരു ചാൻസും കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഫുഡ് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് സഹായിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ലപോലെ നല്ല ഭക്ഷണം കഴിച്ച് നല്ലപോലെ ഇരിക്കാൻ ശ്രദ്ധിക്കുക താങ്ക്